പ്രഭു പ്രസാദ് ചാനലിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം സ്വാഗതം സുസ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് മാവ് കൊണ്ട് നിപ്പട്ട് തട്ട ഉണ്ടാക്കാം. അത് വൈകുന്നേരം സ്നാക്സിന് വളരെ നല്ലതായിരിക്കും, ഈസിയാണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു കപ്പ് ഗോതമ്പ് പൊടി, ഒരു സ്പൂൺ റെഡ് ചില്ലി പൗഡർ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, രണ്ട് സ്പൂൺ നെയ്യ്, ഒരു സ്പൂൺ ഓമം, കസ്തൂരിമേത്തി, ഉലുവയുടെ ചീര ഇലയാണ് കസ്തൂരിമേത്തി, ഗോതമ്പ് മാവ് ഒരു പാത്രത്തിലിട്ട് അതിൽ ഉപ്പിട്ട് നെയ്യും ഒഴിച്ച് മുളക് പൊടിയും ഇട്ട് ഓമത്തെ കൈകൊണ്ട് നല്ല പോലെ തേച്ച് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകും. ഈ ഉലുവച്ചീരയും കൈകൊണ്ട് നല്ലപോലെ തേച്ചിട്ട് കഴിഞ്ഞാൽ നല്ല മണമുണ്ടാകും. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മാവിനെ കുഴയ്ക്കും. എങ്ങനെയാണോ പൂരിക്ക് നമ്മൾ കുഴയ്ക്കുന്നത് അതേപോലെ സ്വല്പം സ്വല്പം വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. മാവ് റെഡിയായി. നോക്കൂ, ഇത് ആ ചട്ടിയിലൊട്ടാതെ പാത്രത്തിലൊട്ടാതെ നോക്കൂ, കയ്യിലും ഒട്ടുന്നില്ല. ഇങ്ങനെ മാവ് നമ്മൾ കുഴയ്ക്കുമ്പോഴേ നമുക്കത് പൂരി ശരിക്ക് കിട്ടുള്ളൂ, തട്ട ശരിക്ക് കിട്ടുള്ളൂ പൂരി പോലെ. ഇനി അതിനെ നമ്മൾ ചപ്പാത്തി പലകയിൽ ഉരുണ്ടയാക്കിയിട്ട് പരത്തി വയ്ക്കാം. എന്നിട്ട് ഈ ഇതുപോലെയുള്ള കിണ്ണം കൊണ്ട് നമുക്ക് ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി വളരെ ഭംഗിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഒരേ സൈസാകുമ്പോൾ വളരെ ഭംഗിയായിരിക്കുമല്ലോ കാണാൻ. എല്ലാ മാവയും ഇതേപോലെ ഉരുളകളാക്കി വീണ്ടും പൂരി പോലെ പരത്തി നമ്മൾ ഇതേപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫോർക്ക് കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ അപ്പം കുച്ചി കൊണ്ട് ഒന്ന് ഇങ്ങനെ ഹോളിട്ടാൽ പൂരി പോലെ പൊന്തി വരില്ല, എണ്ണയും അധികം കുടിക്കില്ല. നമ്മൾ ഇത് എണ്ണയിലിട്ട് എടുക്കുമ്പോൾ പൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഹോൾ ഇടുന്നത്. നമ്മൾ ഹോൾ ഇട്ടത് കൊണ്ട് ഒന്നുകൂടി പൊന്തി വന്നില്ലല്ലോ, ഇല്ലെങ്കിൽ പൂരി പോലെ പൊന്തി വരും. ഇത് വളരെ നന്നായിരിക്കും, ചായയുടെ കൂടെ കഴിക്കാൻ വളരെ രുചികരമാണ്. നോക്കൂ, ഗോതമ്പ് പൊടി കൊണ്ട് എത്ര വേഗം വളരെ ലളിതമായുള്ള ഇതുപോലെ തട്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എണ്ണയെ അധികം കുടിക്കുന്നില്ലല്ലോ. ഇത് നമ്മൾ ഇതുപോലെ ആകുമ്പോൾ, ഈ കളറാകുമ്പോൾ നമ്മൾ കോരിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു കപ്പ് ഗോതമ്പ് മാവിൽ 15-16 തട്ടയോളം കിട്ടും, വളരെ രുചികരമായിരിക്കും. ഇത് നോക്കൂ, ഞാൻ പൊട്ടിച്ച് കാണിക്കാം. വൈകുന്നേരത്തേക്ക് വളരെ നന്നായിരിക്കും ചായക്കൊപ്പം. ഇതിനെ നമുക്ക് സെറമിക് ബൗളിലേക്ക് മാറ്റി ഗോതമ്പ് പൊടി തട്ട റെഡി.